ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ അരിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അടിസ്ഥാന വികസന പദ്ധതികൾ അന്തിമഘട്ടത്തിലെത്തി അതേസമയം വൈദ്യുതിക്കും വെള്ളത്തിനുമായുള്ള കാത്തിരിപ്പ് തുടരുകയാണ് ദിവസവും നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രദേശം കൂടിയാണിത് കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നേതൃത്വത്തിലുള്ള അരിപ്പാറ വെള്ളച്ചാട്ടത്തിൽ അടിസ്ഥാന വികസന പദ്ധതികൾ അന്തിമഘട്ടത്തിലെത്തി പദ്ധതിയുടെ ഭാഗമായി കെട്ടിടങ്ങളും ശുചിമുറികളും നിർമ്മിച്ചെങ്കിലും വൈദ്യുതിയും വെള്ളവും ഇപ്പോഴും എത്തിയിട്ടില്ല പുതിയ കെട്ടിടങ്ങളിൽ വയറിംഗ് നടത്തിയെങ്കിലും വൈദ്യുതിക്കുള്ള കാത്തിരിപ്പ് നീളുകയാണ് ശുചിമുറികൾ ഉണ്ടെങ്കിലും വെള്ളമില്ലാത്ത അവസ്ഥ നിലവിൽ രണ്ട് ലൈഫ് ഗാർഡുകൾ മാത്രമാണുള്ളത് വിശാലമായ ഇടമായതിനാൽ കൂടുതൽ പേരെ നിയമിക്കണം ശുചീകരണത്തിനും ജീവനക്കാരില്ല കുട്ടികളുടെ പാർക്ക് കൂടുതൽ ഇരിപ്പിടങ്ങൾ എന്നിവയും ഉണ്ടാവണം അരിപ്പാറയുടെ ഒരു വശം കോടഞ്ചേരി പഞ്ചായത്ത് പ്രദേശമാണ് ഇവിടെയാണ് സിയാൽ ജലവൈദ്യുത പദ്ധതിയുടെ പവർ ഹൗസ് ടൂറിസത്തിന്റെ ഭാഗമായി ഇതിനെയും ഉപയോഗപ്പെടുത്താൻ കഴിയണം ജില്ലയിൽ തന്നെ ഏറ്റവും വിശാലമായ പുഴതീരവും നാല് വെള്ളച്ചാട്ടവും ആനക്കാപൂലിന് സമീപമുള്ള അരിപ്പാറയിലുണ്ട് കോടഞ്ചേരി തിരുവമ്പാടി പഞ്ചായത്തുകളെ മീറ്റർ നീളമുള്ള തൂക്കുപാലം സഞ്ചാരികളുടെ ഇഷ്ടപ്രദേശമാണ് ഇവിടെ മരിപ്പാറ നമുക്ക് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ടൂറിസം മേഖലയിൽ നമുക്ക് ഫണ്ട് വെക്കാൻ പറ്റത്തില്ല ഇന്നേരം നമ്മൾ കണ്ടിരിക്കുന്നത് ഗ്രാമ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ കുറേ പുറം വകുപ്പുകളുണ്ട് നമുക്ക് അവിടെ വൃക്ഷത്തെ നടാനും പിന്നെ ഈ മുള എന്നിവ നടാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ അടുത്തു തന്നെ പോയി എടുത്ത് അവിടെ അധികം മനോഹരമായ ഒരു പാർക്കിൻ്റെ സംവിധാനത്തിലോട്ട് നമ്മൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് അരിപ്പാറയിലെ പണിയർദ്വീപും വട്ടക്കിണറും സ്ഫടിക തടാകവും വെള്ളച്ചാട്ടങ്ങളും താമരക്കുളവും സഞ്ചാരികൾക്ക് പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സന്തോഷവും പ്രസരിപ്പും നൽകുന്നു ഡി ടി പി സി രണ്ടായിരത്തി എട്ടിൽ ഏറ്റെടുത്ത അരിപ്പാറയുടെ വികസനത്തിന് ഒട്ടേറെ പദ്ധതികൾ നിർദ്ദേശിക്കപ്പെട്ടിരുന്നു പൊതുമേഖലാ സ്ഥാപനമായ സിഡ്കോ കെൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് പല പദ്ധതികളും ഇവിടെ നടപ്പാക്കിയതും രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയുടെ വികസന പദ്ധതികളാണ് സിഡ്കോ ഏറ്റെടുത്തത് ഇൻഫർമേഷൻ സെൻ്റർ ഫെസിലിറ്റേഷൻ സെൻറർ ടിക്കറ്റ് കൗണ്ടർ ശുചിമുറി സമുച്ചയങ്ങൾ രണ്ട് പവലിയനുകൾ കഫ്റ്റീരിയ ഷെൽട്ടർ കുഴൽ കിണർ നിർമ്മിച്ചു വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയിൽ ടൈലുകളും പാകി പുഴതീരത്ത് വേലി നിർമ്മിച്ചു അരിപ്പാറ തടാകത്തിൽ വെള്ളപ്പൊക്കത്തിൽ വന്നടിഞ്ഞ കല്ലുകളും മണ്ണും നീക്കം ചെയ്ത് തടാകം വിശാലമാക്കി അടിസ്ഥാന സുരക്ഷാ സംവിധാനത്തിൽ ലൈഫ് ജാക്കറ്റുകളും സ്ട്രക്ചറുകളും റോപ്പുകളും ഡി ടി പി ഒരുക്കിയിട്ടുണ്ട് രണ്ട് ലൈഫ് ഗാർഡുകളെയും ഇവിടെ നിയമിച്ചു ഒൻപത് വർഷം കൊണ്ടാണ് പല പദ്ധതികളും പൂർത്തീകരിച്ചത് രണ്ട് കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഇരുവഴിഞ്ഞു പുഴയ്ക്ക് കുറകെ കോടഞ്ചേരി തിരുവമ്പാടി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കെല്ലിന്റെ നേതൃത്വത്തിൽ തൂക്കുപാലം നിർമ്മിച്ചത് അരിപ്പാറ ടൂറിസത്തിന് ഒട്ടേറെ വെല്ലുവിളികളുമുണ്ട് ഇതുവരെ ഇരുപത്തിനാല് പേരുടെ ജീവൻ പൊലിഞ്ഞ വെള്ളച്ചാട്ടമാണിത് മുന്നറിയിപ്പ് അവഗണിച്ച് വെള്ളത്തിലിറങ്ങിയവരും സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാത്തവരുമാണ് അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും പ്രദേശത്തെക്കുറിച്ച് അറിവില്ലാത്തവരുടെ സാഹസികതയും അപായത്തിനിടയാക്കി പുറമെ ശാന്തമായ ഇരുവഞ്ഞിപ്പുഴ ഏതുസമയവും ഭാവം മാറാം വനമേഖലയിലെ മഴയിലാണ് പുഴയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത് ഇത് അറിയാവുന്നത് നാട്ടുകാർക്കാണ് നാട്ടുകാരുടെയും ലൈഫ് ഗാർഡുകളുടെയും മുന്നറിയിപ്പ് സ്വീകരിച്ചാൽ അപകടം കൂടാതെ വെള്ളച്ചാട്ടം ആസ്വദിക്കാം നിർദ്ദേശങ്ങൾ പാലിച്ച് പുഴയിലും തടാകത്തിലും കുളിക്കാനും നീന്താനും സാധിക്കും ഇ ടി നിബിൻ രാജിനൊപ്പം സി ഫസൽബാബു സി ടി വി പ്രാദേശിക വാർത്ത